ഗുജറാത്തിൽ പാടത്ത് സെറ്റിട്ട് ഐ പി എൽ മാതൃകയിൽ T20 ക്രിക്കറ്റ് മത്സരം നടത്തി റഷ്യക്കാരെ മുഴുവൻ പറ്റിച്ച ഇന്ത്യക്കാരുടെ കഥ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് സംശയം തോന്നാം, സ്വാഭാവികം. അത്രയ്ക്ക് അവിശ്വസനീയമായ ഒരു ക്രിക്കറ്റ് തട്ടിപ്പാണ് ഗുജറാത്തിലെ മെഹസാനയിൽ പോലീസ് പിടികൂടിയത്. ഷൊയീബ് ദാവിദ് എന്നയാളുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നത്. ഇയാൾക്കു പുറമെ മറ്റു 3 പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഹമ്മദാബാദിൽ നിന്നും 67 കിലോമീറ്റർ ദൂരെയുള്ള മെഹസാനയിലെ മോലിപ്പൂർ ഗ്രാമത്തിലാണ് സംഭവസ്ഥലം. കൃഷിസ്ഥലം വാടകയ്ക്കെടുത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ സെറ്റിട്ടായിരുന്നു വമ്പൻ തട്ടിപ്പ്. ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഫ്ലഡ് ലൈറ്റുകളും സ്ഥാപിച്ചു. ഐ പി എല്ലിന്റെ മാതൃകയിൽ ടീമുകൾക്ക് പേരുമിട്ടു. ഈ ടീമുകളിൽ കളിക്കാൻ ആളുകളെ ദിവസക്കൂലിക്ക് നിയമിച്ചു. ഇന്ത്യയിലെ വൻകിട ലീഗ് എന്ന തരത്തിൽ യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി. റഷ്യയിലെ വാതുവെപ്പുകാരെ പച്ചയ്ക്ക് കബളിപ്പിക്കുകയായിരുന്നു. ഐ പി എൽ പോലെ ഏതോ വലിയ ലീഗാണെന്ന് തെറ്റിദ്ധരിച്ച റഷ്യക്കാർ വാതുവയ്പ്പിനിറങ്ങി. വാതുവയ്പ്പിന്റെ വിവരങ്ങൾ റഷ്യയിൽ നിന്നും ഇവിടത്തേക്ക് ചോർത്തി നൽകി കളിയിൽ കൃത്രിമം കാണിച്ചാണ് തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്: അടുത്തയിടെ റഷ്യയിൽ നിന്നും തിരികെ മെഹസാനയിലെത്തിയ ഷൊയീബാണ് ഇതിന്റെ മെയിൻ സൂത്രധാരൻ. വാതുവയ്പ്പിന് പേരുകെട്ട റഷ്യയിലെ ഒരു പബിലെ ജീവനക്കാരായിരുന്നു ഷൊയീബ്. ഇവിടെ വെച്ച് പരിചയപ്പെട്ട ആസിഫ് മുഹമ്മദിന്റെ ഉപദേശപ്രകാരമാണ് ഐ പി എൽ മാതൃകയിൽ തട്ടിപ്പ് ലീഗ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതിനായി കൃഷിസ്ഥലം വാടകയ്ക്കെടുത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടാക്കി മാറ്റുകയായിരുന്നു. സെഞ്ചുറി ഹിറ്റേഴ്സ് T20 എന്ന പേരിലായിരുന്നു മത്സരങ്ങൾ നടത്തിയിരുന്നത്. ചെന്നൈ ഫൈറ്റേഴ്സ്, ഗാന്ധിനഗർ ചലഞ്ചേഴ്സ്, പാലൻപുട്ട് സ്പോർട്സ് കിങ്സ് എന്നിങ്ങനെ ടീമുകൾക്ക് പേരുമിട്ടു. ഇവർക്ക് പ്രത്യേക ജേഴ്സികളും തയ്യാറാക്കി നൽകി. കർഷകരെയും പ്രദേശത്തെ ചെറുപ്പക്കാരെയും ഉൾപ്പെടുത്തിയാണ് ടീമുണ്ടാക്കിയത്. ഒരു കളിക്ക് 400 രൂപയായിരുന്നു ഇവർക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരുന്നത്. 2 ആഴ്ച മുൻപ് കളികളുടെ സംപ്രേഷണവും തുടങ്ങി. റഷ്യയിലെ ആസിഫ് വാതുവെപ്പുകാരുമായി ബന്ധപ്പെട്ട് ബെറ്റുകൾ സ്വീകരിച്ചു തുടങ്ങി. ഈ വിവരം മോലിപ്പൂരിലുള്ള ഷൊയീബിന്റെ സംഘാംഗം സാക്കിബിനെ ആസിഫ് ടെലിഗ്രാം ആപ്പ് വഴി അറിയിക്കുകയും ചെയ്യും. സാക്കിബ് ഈ വിവരം ഗ്രൗണ്ടിൽ അമ്പയർമാരുടെ വേഷത്തിലുള്ള ക്രിക്കറ്റ് സംഘങ്ങളെ വോക്കി ടോക്കി വഴി അറിയിക്കും. ഐ പി എല്ലിന്റെ വരവോടെ വാതുവെപ്പിൽ ഹരം കയറിയ റഷ്യക്കാരെ ലക്ഷ്യപ്പെട്ടായിരുന്നു വമ്പൻ തട്ടിപ്പ്. ഐ പി എല്ലിന്റെ മാതൃകയിൽ സംപ്രേഷണം ചെയ്ത കളിയിൽ സ്കോറും മറ്റും പ്രൊഫഷണൽ ഗ്രാഫിക്സ് ഉപയോഗിച്ചാണ് ചേർത്തിരുന്നത്. വിശ്വാസനീയത കൂട്ടാൻ പ്രശസ്ത കമന്റേറ്റർ ഹർഷ ബോഗ്ലിയുടെ ശബ്ദം അനുകരിക്കുന്ന ഒരാളെ കൂടി നിയോഗിച്ചിരുന്നു എന്നാണ് കേട്ടറിവ്. മത്സരത്തിൽ ഒരു പന്ത് വൈഡാകുന്ന രീതിയിൽ വാതുവയ്പ്പ് വന്നാൽ ഈ വിവരം ആസിഫ് അറിയിക്കുകയും ഇത് അമ്പയർമാരിലൂടെ കളിക്കാരിൽ എത്തുകയും ചെയ്യും. ബോളർ ഈ നിർദ്ദേശം പാലിച്ച് സംഘാടകർക്ക് പണം കിട്ടുന്ന രീതിയിൽ തട്ടിപ്പ് തുടരുകയായിരുന്നു. കളിക്കാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു അമ്പയറുടെ പ്രധാന ജോലി. ഈ മത്സരങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. ഹിറ്റേഴ്സ്, സെഞ്ചുറി ഹിറ്റേഴ്സ് എന്ന ചാനലിൽ ഇപ്പോഴും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഈ മത്സരങ്ങൾ കാണാൻ കഴിയുമെന്നതാണ് കൗതുകം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും സ്പോർട്സ് അപ്ഡേറ്റ്സിനുമായി സൈക്കോ ഡ്രീമിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.